അര കിലോ പാക്കറ്റ് 100 ചേട്ടാ ചിച്ചു ഒരു പാക്കറ്റ് 100 വേണം വാ വാ ചേട്ടാ ഫ്രഷ് ആണ് ചേട്ടാ പാപ്പ ചേട്ടാ പഴമർത്തേ ചേട്ടാ 100 വേണം വേറെ അല്ലെങ്കിൽ നല്ല നാടൻ ഉണ്ണിയപ്പം ഞാനിത് വാങ്ങണമെന്ന് കരുതിയതല്ല നിങ്ങളെ കസർത്ത് കണ്ടപ്പോ തിരിച്ചു വന്നതാണ് നല്ല ഉണ്ണിയപ്പം നാടൻ ഉണ്ണിയപ്പം സാർ സാർ പ്ലീസ് ഒന്നും മതി ചില്ലറയില്ല നിങ്ങൾ ആ മാസ്ക് ഒന്ന് മാറ്റിക്കേ അജിത്തല്ലേ എന്താ ഇത് എന്ത് പറ്റി ഞാനും എന്താ അജിത്ത് കൊറോണ അല്ലേ സാറേ ജീവിതം വഴിമുട്ടി അപ്പൊ നിങ്ങളുടെ സിനിമ എന്തായി എല്ലാം റെഡിയായി വന്നായിരുന്നു സാർ എല്ലാ സിനിമാക്കാർക്കും പറ്റിയ പോലെ ഞങ്ങളുടെ വർക്ക് തുടക്കത്തിൽ നിന്ന് പോയി എന്നാലും നിങ്ങൾ കലാകാരന്മാരിങ്ങനെ എല്ലാ തൊഴിലിലും ഒരു കലയുണ്ടെന്ന് കൊറോണ നമ്മളെ പഠിപ്പിച്ചു സാറേ ഓക്കെ ആ എന്തായാലും ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഞാനൊരു അത്യാവശ്യത്തിന് പോകുന്ന വഴിയാ ഓ രാവിലെ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ നമുക്കൊന്ന് കാണാം ശരി സാർ ഞങ്ങൾ വരാം അയ്യപ്പ എന്നാ ശരി ഓ ശരി അപ്പോൾ നാളെ കാണാം നീ നോക്കിക്കോ ഇത് എന്തായാലും നടക്കുന്ന തോന്നണേ പട്ടി പ്രശ്നാവോ ആള് കുഴപ്പക്കാരനല്ലടാ പാവ പ്രശ്നാണോ അജിത്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കണ്ടിട്ടോ എനിക്ക് ആ അല്ല അജിത്തേ നിങ്ങൾ അന്ന് പറഞ്ഞ പ്രോജക്റ്റ് അതെന്തായിരുന്നാ പറഞ്ഞേ ഓ
ഒന്നും നടന്നില്ല സാറേ. എല്ലാം ഒന്ന് ഓണായി വന്നായിരുന്നു. പക്ഷേ ഈ കൊറോണ കാലം എല്ലാവർക്കും പണി കിട്ടിയ പോലെ ഞങ്ങൾക്കും കിട്ടി പണി. അപ്പോൾ എന്നിട്ടിപ്പോൾ ചിപ്സ് വിൽപ്പനയാണല്ലേ പണി? എന്തൊക്കെ പറഞ്ഞാലും ഈ കൊറോണ കാലം എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ചു. ആർക്കും എന്ത് ജോലിയും ചെയ്യാന്നുള്ള ഒരു മഹത്തായ പാഠം അല്ലേ? അതെ, അതിന് സഹായമായിട്ടൊരു മാസ്കും വെച്ചു മുഖം കാണിക്കാതെ പണിയെടുക്കാല. ആ ചിന്തയൊക്കെ നല്ലത് തന്നെ. മനുഷ്യനെ ഈ മണ്ണിൽ എന്ത് തൊഴിൽ ചെയ്തും ജീവിക്കാം. അതെ സാർ, തീർച്ചയായും. ചെയ്യുന്ന തൊഴിലെ ആത്മാർത്ഥത, അത് നിങ്ങളെ ഞാൻ കണ്ടു. അതെനിക്കിഷ്ടമായി. അതിനർത്ഥം നിങ്ങളത് സിനിമയിലും കാണിക്കുമെന്നാണ്. എന്താ, അങ്ങനെയല്ലേ? തീർച്ചയായും സാർ. നിങ്ങൾ കലാകാരന്മാർ, മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവരല്ല. അതിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കഴിയില്ല അല്ലേ? അതല്ലേ ശരി? അതെ, അത് കറക്റ്റാണ് സാറേ. എനിക്കും മടുത്തു തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കൈ തരാം, ഒരു ചെറിയ കൈസഹായം. അജിത്ത് സർ, അജിത്ത് പറഞ്ഞ ആ കഥ, കലാകാരൻ, നമുക്കത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വലിയ ബജറ്റൊന്നുമില്ല, ഒരു ചെറിയ മിനിമം ബജറ്റ് ചെയ്യാം. എന്താ, പറ്റുമോ? പറ്റും സാർ, നമുക്ക് പറ്റും സാർ. സാർ, ഈ കൊറോണ കാലം ആയതുകൊണ്ട് കലാകാരന്മാർക്ക് ആർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു വർക്കെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ചെറിയ ബജറ്റിൽ ചെയ്യാൻ പറ്റും സാർ. ശരി, സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായോ? സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ സാർ. എനിക്കെപ്പോൾ കേൾക്കാൻ കഴിയും? പക്ഷെ ചെറുതായിട്ടൊന്ന് ചുരുക്കണം. അതിനുവേണ്ടി ഒരാഴ്ച സമയം സാർ എനിക്ക് തരണം. ഓക്കെ, തരാം. പിന്നെ നല്ലൊരു മെസ്സേജ് കൂടി പടത്തിൽ വേണം. ഉണ്ട് സാർ, നല്ല അടിപൊളി മെസ്സേജല്ലേ അജിത്ത് എഴുതി വെച്ചിരിക്കണേ. ശരി, എന്നാലെല്ലാം റെഡിയാക്കിട്ട് വാ, നമുക്കിരിക്കാം. ശരി സാർ, തുടങ്ങിക്കോളാം. ഞാൻ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. ഓക്കെ, ഫസ്റ്റ് ആയിക്കോ. താങ്ക് യു സാർ. എന്നാൽ നമുക്കിപ്പോൾ പിരിയാം. ശരി സാർ, എന്നാൽ ഞങ്ങൾ. ഓക്കെ സാർ, ശരി. എന്തായാലും നമ്മുടെ കഷ്ടപ്പാട് ദൈവം കണ്ടിട്ടുണ്ടോ? പിന്നെ ഈശ്വര, കാത്തോളണേ. ചേച്ചി, അമ്മച്ചിക്ക് പനിയാണെന്ന് അറിഞ്ഞ് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല ചേച്ചി, ഇപ്പൊ കുറവുണ്ട്. രാവിലെ തന്നെ എങ്ങോട്ടാ? ആ, ഒരു വർക്ക് തുടങ്ങണുണ്ടേ, അതിന്റെ മീറ്റിംഗ് ഇന്നാണ്, അങ്ങോട്ട് പോണേയാണ്. ആ, എന്നാ ശരി മോനെ. ആ, എന്ത് പരിപാടിയാണ്? നാടകമാണോ സിനിമയാണോ? ഇല്ല ഏട്ടാ, നാടകം ഇപ്പൊ പൊതുവെ കുറവല്ലേ, ഒരു സിനിമയാണുള്ള പരിപാടിയാ. സിനിമ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് കുറച്ചു നാളായില്ല, ഇതുവരെ ഒന്നും ആയില്ലേ? ഉണ്ട്, ഒരു സിനിമ തുടങ്ങാൻ പോണേണേ. അല്ല ബിജു, ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ ലക്ഷങ്ങൾ കൊടുക്കാൻ ആള് വേണ്ടേ? പ്രൊഡ്യൂസർ വല്ലതും ആയാ? ഒരു പ്രൊഡ്യൂസർ എടുത്ത് വന്നിട്ടുണ്ടേ, പുള്ളേറ്റ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഉടനെ തുടങ്ങാനുള്ള പ്ലാനാ. ചേട്ടാ, സിനിമയൊക്കെ എന്തായി? ഉടനെ ഉണ്ട്, നമുക്കൊക്കെ കാണാൻ പറ്റുമോ? എന്നാ ശരി, നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ആ ബിജു ചേട്ടാ, എവിടെ പോണേ? ഒന്ന് കളറിയേ ബിജു, എവിടെ പോണേ? സിനിമ ഒന്നുമില്ലേ? ഉടനെ ഉണ്ട് ചേച്ചി. ഈ ആളെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. ബിജു സേവർ എന്നാണ് ആളുടെ മുഴുവൻ പേര്. അപ്പച്ചൻ സേവർ ആശാന്റെ പഴയ നാടക കളരിയിലെ ഇപ്പോഴത്തെ ആശാനാണ് ബിജു. നാടകങ്ങളൊക്കെ കുറവാണിപ്പോൾ. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബിജു. ഒന്നിൽ കൂടുതൽ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് കഥ പറഞ്ഞെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് പറയുന്നില്ല, നേരിട്ടറിയാം. എടാ, നീ എവിടെ എത്തി? നീ ഒന്ന് വേഗം വന്നേ, എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ. ഓപ്പ്. ഡാ 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 ബിജുവേ, അവിടെ നിൽക്കടാ, അവിടെ നിൽക്കേ, അങ്ങോട്ട് വാടാ. എങ്ങോട്ടാ മോനെ? രാവിലെ തന്നെ നാടകക്കളരിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ദൈവത്തിനറിയാം എന്തായിരുന്നു എന്റെ അപ്പനുള്ള കാലത്ത്. അതൊക്കെ ഒരു കാലം, നാട് മുഴുവൻ ഒത്തുകൂടുന്ന ഉത്സവക്കാലം. നാട്ടിലെ എല്ലാ കുടുംബങ്ങളും
ഒരുമിച്ച് ഒരു പറമ്പിൽ ഒത്തുകൂടുന്ന ആ കാലം, ഒത്തൊരുമയുടെ ആഘോഷത്തിൻ്റെ നാളുകൾ. ആ കാലത്ത് എൻ്റെ അപ്പനും ഞാനും ഒരുപാട് തട്ടുകൾ കയറിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ ആൾക്കാരുടെ ഒരു ആരവം ഇപ്പോഴും അത് ഓർക്കുമ്പോ ദേ ഗോപൽദേൽക്കുക. ആ ഇപ്പൊ എല്ലാം പോയില്ലേ, ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെയായി. നാടകവും യാഥാർത്ഥ്യ കലകളും ആർക്കും വേണ്ടാതായി. സിനിമയില് തുണി പറിച്ചുള്ള ഡാൻസ് അത് മതി നിങ്ങൾക്കൊക്കെ. കാലം കലികാലം അല്ല എന്ന് പറയാനാ മോനെ ബിജു. ഓ, നിന്റെ അപ്പൻ കള്ളു കുടിക്കില്ലായിരുന്നു, തികഞ്ഞ ഒരു കലാകാരനായിരുന്നു നിന്റെ അപ്പൻ. നീ കള്ളും കുടിച്ചേ, നിന്റെ അപ്പന്റെ പേര് ഇനിയും കുളവാക്കരുത്. അങ്ങനെയൊന്നുമില്ലപ്പോഴും എനിക്കറിയാം. വൈകുന്നേര സമയത്തൊക്കെ ഞാൻ നിന്നെ കാണാറുണ്ട്. നന്നായാൽ നിനക്ക് കൊള്ളാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പരിപോ ഒന്നും തോന്നിക്കരുത്. നീലപ്പൂമിഴിയാളേ നിന്നൂടെ ലലലലലലല. എന്ത് ചെയ്യണം? ആയിക്കോട്ടെ, ഒരു പണി കൊടുത്താലോ. ആഹാ, അത് ശരി. ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി മീറ്റിങ്ങിന് മുമ്പ് കഴിക്കത്തില്ലെന്നല്ലേ പറഞ്ഞു? അപ്പൊ നിർത്താൻ ഒരു ഉദ്ദേശം ഇല്ലല്ലേ? ഇതധികമൊന്നും ഇല്ലടാ, രണ്ട് പെക്കേ ഉള്ളൂ, കണ്ടില്ലേ? രണ്ട് പെക്ക്. നീ ഇത്തിരി വെള്ളം ഇങ്ങോട്ടേ, ഇത്തിരി വെള്ളം എടുത്തടാ. പിന്നെ വേണപ്പോ വേണ്ടാന്ന് വെച്ചതാ, രാവിലെ തന്നെ ദരിദ്രവാസികളെ എല്ലാം കൂടി മൂടി കളഞ്ഞു. പിന്നെ ഇത്തിരി വെള്ളം എടുക്കും, ചെല്ലിത്തരാം. ഓരോ ദിവസവും കാണും ആശാൻ ഓരോരോ കാരണങ്ങൾ. ഏ, ഇത് കാരണം എല്ലാം കുളവായിട്ടേ ഉള്ളൂ. ഞാനുള്ള കാര്യം പറഞ്ഞു, ആശാനെ പഠിപ്പിക്കല്ലേ? ആര് പഠിപ്പിക്കാൻ? ഇവിടെ ആരും പഠിപ്പിക്കില്ല. കുറച്ചുകൂടി വെള്ളം കൂട്ടി അടിക്കാൻ നോക്കും, കൂമ്പ് പാടി പോവാ ആശാന. ഇപ്പഴാണ് ഒരു ആശ്വാസമായത്. ആശാനെ, സമയം 10 മണി കഴിഞ്ഞു, വാ. 10 മണി കഴിഞ്ഞ ആ എപ്പോഴും പോലെ ഇന്നും വൈകി. ആശാൻ പെട്ടെന്നൊന്ന് വാ. സാരമില്ലടാ, നമ്മുടെ ജോസേട്ടനല്ലേ, പുള്ളി വീട്ടിൽ തന്നെ കാണും. അല്ല, എന്നാലും നിങ്ങൾ കൃത്യസമയത്ത് ചെല്ലത്തില്ലല്ലേ? നീ ആശാനെ പഠിപ്പിക്കല്ലേ, നീ പോയി വണ്ടി എടുക്ക്, അവൻ പഠിപ്പിക്കാൻ വന്നേ. പെട്ടെന്ന് കഴിച്ചിട്ട് വാ. ഉഫ്.
കേറങ്ങോട്ട്. ഓക്കേ. ഏ മണമുണ്ടോ? പോ മണം തുറക്ക്. ഇങ്ങോട്ട് മാറി ജോസേട്ടാ, നമസ്കാരം. ആ ബിജു വാ. ആ മാഡ, രാവിലെ തന്നെ അമ്മച്ചിക്ക് ഒരു പനി, പിന്നൊന്ന് ആശുപത്രി പോകേണ്ടി വന്നു. അതാ വൈകിയത്. അച്ചായൻ രാവിലെ തന്നെ തുടങ്ങിയോ? വല്ലപ്പോഴും സ്വസ്ഥമായിട്ടിരുന്ന് രണ്ട് പക്ക കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളത്. പിന്നെ നിങ്ങൾ കഥ പറയുമ്പോൾ എനിക്ക് കേൾക്കാനൊരു മൂടുമുണ്ട്. എന്നിട്ട് അമ്മക്ക് എങ്ങനെയുണ്ട്? ഏതമ്മക്ക്? നിങ്ങളുടെ അമ്മക്ക്? കുഴപ്പമില്ല. അല്ല, അമ്മയ്ക്ക് എന്തോ ചെറിയ പനിയായിരുന്നു. ആ, അത് പോട്ടെ. എന്നിട്ട് പറവിച്ചു, എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോണ്. നമ്മുടെ കഥ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെയാ? അതൊന്ന് ജോസേട്ടനോട് പറയാന്ന് വിചാരിച്ച് വന്നാണേ. കഥ പറയണമല്ലോ, അത് പറയാനല്ലേ നമ്മളോട് ഇരിക്കണേ. കഴിക്കോ? ചെറുതായിട്ടൊക്കെ കഴിക്കും. താൻ കഴിക്കോ? ഇല്ല, ഞാൻ കഴിക്കില്ല. ഇല്ല, ഓർണ അടിക്കുന്ന ഒരു മൂടായിട്ട്. എന്നാ അങ്ങനെ ആവാം. എല്ലാം കൂടി അടിച്ചു കേട്ട്. എന്താ രണ്ടുപേരും പുറൂർക്കണേ? അല്ല, നമ്മള് ഈ സ്റ്റോറി പറയാൻ പോവാണല്ലോ. അപ്പൊ ഇത് കഴിക്കണ്ടെന്ന് പറയായിരുന്നു. ഏയ്, അതിന് കാര്യമൊന്നുമില്ല. ഒരു കഥയൊക്കെ പറയുമ്പോ ചെറിയ തരിപ്പിട്ട മണി അടനൊക്കെ അടിക്ക. പിന്നെന്താ? ഇനി ഇതുകൂടി കഴിയുമ്പോ എന്താവും? താൻ കഴിക്കണല്ലേ? ഞാൻ കഴിക്കില്ല. ഞാൻ എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ? ഇതാണ് നമ്മുടെ ടൈറ്റിൽ. എങ്ങനെയുണ്ട് ടൈറ്റിൽ? കൊള്ളാം. ഒരു മിനിറ്റ്. കഥ നടക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള കറകപ്പള്ളി മാർക്കറ്റിനടുത്താണ്. ഇവിടെയാണ് ജോസഫനാശാനും കുടുംബവും താമസിക്കുന്നത്. ജോസഫനാശാൻ എന്ന് വെച്ചാ നാടകം, ചവിട്ട് നാടകം, കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാത്തിന്റെ ആശാനാണ്. അതുപോലെ ഗാനരചയിതാവും തിരക്കഥാകൃത്തും മൊത്തത്തിൽ പറഞ്ഞ സകല കലാ ബാലവൻ. ജോസഫനാശാന്റെ ഭാര്യ മേരി, ഇവർ ഗാഢമായ ക്രിസ്തീയ വിശ്വാസിയായി. ജനിക്കുന്നത് മകനാണ്, ക്രിസ്തുവിന്റെ നാമം ഇടാനാണ് അവരുടെ ആദ്യം. ക്രിസ്തുവിന്റെ തിരിച്ചു വരവാണ് ഈ മകനിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് അവർ വിചാരിച്ചതുപോലെ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അവനാണ് നമ്മുടെ കഥയിലെ ഹീറോ. കൊള്ളാം. ഒറണൊഴിക്കോ? ഒറണൊഴിക്കാൻ രണ്ടു കേട്ടോ. ഇല്ലടാ, ചെറുത്. എന്നിട്ട് ബാക്കി പറ പറഞ്ഞേ. അങ്ങനെ അവര് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞ് ജനിക്കുക. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ. അവരുടെ ആഗ്രഹം പോലെ ജനിച്ച ആ മകന് ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അവര് ഒരു പേരിടുക. ആ പേരാണ് ജോസഫനാശന്റെ ആഗ്രഹം. എന്റെ പേര് ജോസഫ്, നിന്റെ പേര് മേരി. ഒന്നുകിൽ ഞാൻ മേരി സൺ ഇടാം, അല്ലെങ്കിൽ ജോസഫ് സൺ. എന്റെ പേര് നിനക്കെന്താണ് ഇഷ്ടമെന്ന് ഭാര്യയോട് ചോദിച്ചു. അപ്പോ ഭാര്യ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടത് ജോസഫ് സൺ. വേണ്ട, നമുക്ക് വേറെ പേരിടാം.
എന്നാ ഒരു തീരുമാനം വേറെ ഇടാം. ജോസഫ് ക്രൈസ്റ്റ്, ഇതാണ് നമ്മുടെ നായകന്റെ പേര്. ഒരെണ്ണേ കള്ളുടിക്കാനാവുന്ന കഥ പറയാമെന്ന്. ജോസ് പ്രകാശ്. എന്താ എന്താ പറഞ്ഞ? ഞാനല്ല അവിടെ. ഞാനിപ്പോ എന്താ എന്താ പറഞ്ഞത്? ആ ഓക്കെ, എന്നാ ടൈറ്റിൽ കേട്ടോ. This is the final judgment. ഇങ്ങനെ എങ്ങനെയുണ്ട്? കൊള്ളാം. അത് ഒഴിച്ചോ. കഷ്ടം. ആ കശുവണ്ടി എടുത്ത് കഴിക്കി. വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. ബിജു, കഥയൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഒന്ന് മിനിക്ക് എടുക്കണം. മിനുക്കാം. അത് നിൽക്കട്ടെ. അപ്പൊ ഈ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ? ഹീറോ നമ്മുടെ രാജു ചെയ്താ മതി. ഏത് രാജു? നമ്മുടെ പൃഥ്വിരാജ്. പൃഥ്വിരാജ? അവൻ ആപ്റ്റ. പൃഥ്വിരാജ. പിന്നെ അപ്പൻ ജോസഫേട്ടന്റെ വേഷം ബിജുമേനോ മതി. ഈ രാജുവിന്റെ ബിജുമേനോന്റെ ഒക്കെ ഡേറ്റ് കിട്ടോ ബിജു നിനക്ക്? പിന്നെ ഇപ്പൊ കാണിച്ചേർണോ? ഏയ് ഇപ്പൊ ഞാൻ വിളിച്ചോ. വേണ്ടെന്ന് ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നീ ഇത് കേരളത്തെ പ്രശ്നം ആർട്ടിസ്റ്റുകളും കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കണേ, ഇത് ആരാ സംവിധാനം ചെയ്യണേ? ഇയാൾക്ക് വല്ല അറിയാമോ സംവിധാനം ചെയ്യാൻ? അറിയാമോ താൻ ഇതിനു മുമ്പ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങള് ആശാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് കാണിച്ചാ മതിയോ? ഏത് ഷോർട്ട് ഫിലിം? നമ്മൾ ഇന്നോളം ചെയ്തില്ലേ? എപ്പോ നമ്മൾ ഇന്നാള് അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു? അത് വേണം, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എനിക്ക് പറയുന്നത് സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓ അതെ, ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഈ ആഴ്ച ഇനി ഫ്രീ ആവൂല. ആണല്ലേ? അപ്പൊ അടുത്ത ആഴ്ച വന്നാ മതി. അടുത്ത ആഴ്ച വിളിക്കേ. അടുത്ത ആഴ്ച വിളിച്ചിട്ട് താൻ വിളിച്ചാ മതി കേട്ടാ. ശരി, അപ്പൊ ഞങ്ങൾ പോക്കോട്ടെ. ശരി, പോകാം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കള്ള് കണ്ടാണ് കമന്ന് വീഴും. ഒരു കഥയില്ലാത്തവനൊക്കെ കഥ എഴുതാൻ നടക്കണം. വെറുതെ എൻ്റെ സമയം കളഞ്ഞ് കുപ്പിയിലെ കള്ളും തീർന്നു. എന്ത് കഷ്ടമെന്ന് നോക്കണം. ഒന്ന് അടങ്ങിയിരിക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവിടെ പോയി അടിക്കില്ല അടിക്കില്ലെന്ന്. ഒരു മാനേഴ്സ് വേണ്ട. അയാൾക്ക് ഇപ്പം എന്ത് തോന്നിക്കാണും? എന്ത് തോന്നുന്നു? എടാ കലാകാരന്മാർ രണ്ടെണ്ണം അടിക്കും, അത് അയാൾക്കറിയാം. കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നടക്കും. എടാ കോപ്പേ, അതിൻ്റെ ഇടയിൽ നീ ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഉണ്ടാക്കിയത്? അത് ശരി, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ പിന്നെ കാണാമെന്നെങ്കിലും പറഞ്ഞു. അല്ല കാണാറുണ്ട്. എനിയിപ്പോ അത് എവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കും എന്റെ? ആ എവിടെ നിന്നെങ്കിലും എടുത്തിട്ടുണ്ട്. അല്ല സനെ, നമ്മൾ രണ്ടു മാസം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തില്ലായിരുന്നു? അത് ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണിച്ചാലാ? ഷോർട്ട് ഫിലിം ചെയ്ത് നീയൊന്നും മിണ്ടാ പോയടാ. നീ ആശാൻ പഠിപ്പിക്കല്ലേ?
ഈ പോർക്കാരൻ എന്താണത് പട്ടായടവന്? ഏ അതൊന്നും ഇല്ല ആശാനെ. ആശാനി നല്ല ഉച്ചക്ക് അടിയും കഴിഞ്ഞ് പോയല്ല, വൈകുന്നേരം ഉമ്മെന്ന് പറഞ്ഞ് ഇവര് ഏങ്ങനാട മത്സരം ഉണ്ടെന്ന്. യേശുവിന്റെ വേഷം ആശാനെ വിളിച്ചിട്ട് കിട്ടായത് കൊണ്ടിട്ട് അവൻ തന്നെ കഥയും റെഡിയാക്കി, അവൻ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആശാൻ യേശുവാ ഇവനാ? എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. അടിപൊളിയായിട്ട് അടിയിട്ട് പൊളിയായിരുന്നാ. ഇവനാരാ യേശുദാസ് എന്ന് പേരിട്ടത്? ആ അപ്പൊ ഇവനാണോ നമ്മുടെ യേശു? അപ്പൊ ദാസ് കട്ട് ചെയ്തിട്ട് യേശു എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ആ എന്നാ തീർന്ന് വിളിക്കുന്നവന ആൾക്കാര്? നടക്കട്ടെ നടക്കട്ടെ, പ്രാക്ടീസ് നടക്കട്ടെ. നിന്റെ ഉടക്കം ഇവിടെ ഇരുന്ന് വലിക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ചതിക്കല്ലോ ആശാനെ, കളയില്ലേട്ട ആശാനെ, സാധനം തീർന്നിരിക്കാണ്, ഇനി വൈകുന്നേരം കിട്ടുള്ളൂ, ഒറ്റ വീടിക്കണ്ടായിരുന്നുള്ളു. രണ്ട് പുക എടുത്തിട്ട് തരാടാപ്പാസൊന്ന് ശാന്തമാണ്, രാവിലെ തന്നെ ടെൻഷൻ. നല്ല ബെസ്റ്റ് ആശ ആശാനെ, വില നടക്കൂ. രണ്ട് പുക എടുക്കട്ടാ, എന്നാലല്ലേ എന്തേലും നടക്കൂ. ആ പുകയും വലിച്ചോണ്ട് അവിടെ ഇരുന്നു. നമുക്ക് എന്തേലും ചെയ്യണ്ടേ? എന്താ എന്താ ചെയ്യോ പരിപാടി ആശാനെ? എന്താശാനെ പരിപാടി? അതൊക്കെ ഉണ്ടടാ, രാവിലെ തന്നെ സ്കോച്ച് അടിച്ചിട്ട് ആകെ ഒരു തരിപ്പാണ്. സ്കോച്ചാ? സ്കോച്ച് അടിച്ചാ? ഓമ്മോ, എന്താശാനെ കോള്? അതൊക്കെ ഉണ്ടടാ പറയാടാ. നീ ഇതൊന്നും അവന്മാർക്ക് കൊടുത്തടാ, ഇത് തീർന്ന അവന്മാർ ചാകും. ആ ഇങ്ങോട്ട് കൊണ്ടുവച്ചോ. പറാശാനെ, എന്താശാനെ കോള്? മരുന്ന് വലിക്കും, അതിൽ അലിഞ്ഞു ചെയ്യും. പറയാന്ന് പറഞ്ഞില്ലേ, ഓ കിടന്ന് വെള്ളി പിടിക്കലടാ. ഓ ഓ, ഞാൻ ആ പൊന്നപ്പനെ ഒന്ന് വിളിക്കട്ടെ. ആ ഹലോടാ പൊന്നപ്പ, നീ ഇവിടെ എത്തിടാ, ഒന്ന് വേഗം വാടപ്പ. ഞാൻ ഇവിടെ എത്തിയിട്ട് എത്ര നേരമായിന്നറിയാം. ആ നീ ഇവിടെ എത്തിയ ആശാനെ? ആശാനെ എന്താണ് ആശാനെ കോള്? കോപ്പെന്നീ ചെവിയിലടാ, ഒരു ദിവസം സമാധാനം തട. ഞാൻ നമ്മുടെ സൈനികനൊന്ന് വരവേറ്റോട്ടെ. എന്താ എടാ സൈനികനെ കിട്ടിയ? എന്തെങ്കിലും എന്ത് സ്പീഡാടാ എന്നാ. സല്യൂട്ട്! ആ വരവ് അതെന്നും വേണം. ഇരുന്നോ. വെള്ളം അടിക്കാൻ എന്ത് ഇൻട്രസ്റ്റ് ആണെന്ന് നോക്കിയാ കുട്ടിക്ക്. ഒഴിയടാ നമ്മുടെ. ായിട്ട് എനിക്കൊരു പ്രാശത്താടാ, ഞാൻ നന്നായിട്ട് അഭിനയിക്കോളാം. ആ അതിനെന്താ, എനിക്കൊരു ചെറിയ വിഷമത, നീ നായകനായിക്കോ. നമുക്ക് കലക്കാല ഓ അങ്ങനെയോടാ, മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോടാ. ഒന്ന് ചെലക്കാതെ ഉണ്ടായിരുന്നട കോപ്പികളെ. ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചോണ്ടിരുന്നത്. ആശാൻ കാര്യം പറഞ്ഞ, നീ തോക്കിന്റെ ഉള്ളി കയറി വെടി വെക്കാൻ നിക്കലേട്ടാ. ഞാൻ അവിടക്ക്, ഞാൻ പറയാം. ഞാൻ എഴുതിയ കഥ റഫ് ആൻഡ് ടഫ് സിനിമയാക്കാൻ പോണേ. എപ്പോഴാണ് ആശാനെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഒരു പ്രൊഡ്യൂസർ ഒത്ത് വന്നിട്ടുണ്ട്, ഉടനെ തുടങ്ങണം. ആശാനെ എന്നെ മറക്കരുത് കേട്ടാ. സുമേഷ്
നമുക്ക് വല്ല വേഷം ഉണ്ടാവോ? ഉണ്ടാവൂടാ. പിന്നെ ആശ നമുക്ക് തരാണ്ടിരിക്കുക. ഒന്ന് നിർത്തിയടാ, കുറച്ച് സമാധാനം താ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അയാള് പണം മുടക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമല്ല, ഞാൻ സംവിധാനം ചെയ്ത എന്തെങ്കിലും കാണായ. അതിന് ആശ നമ്മുടെ ക്ലബിന്റെ വാർഷികത്തിന് ഇത് നാടകത്തിന്റെ വീഡിയോ കാണിച്ച പോരെ. വേണ്ടല്ലേ. ഇവനിടല്ലേ ഇന്ന് ആറി. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത കാര്യം ചാടിക്കറി അയാളോട് പറയുകയും ചെയ്തു. ആറി. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കുഴപ്പമായിരുന്നു. അത് പറഞ്ഞില്ലായിരുന്നു കാണായിരുന്നു. ഞാൻ കുറ്റക്കാരനായി. എന്റെ ഭാഗ്യത്തിന് അയാൾ തിരക്കിലായി പോയി. കൊള്ളാം. ഒരാഴ്ച കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ആശാനെ നമ്മൾ രണ്ടു മാസം മുന്നേ തുടങ്ങി ഷോർട്ട് ഫിലിമിന്റെ കാര്യം എന്തായി? അത് തീർക്കാൻ പറ്റൂല ആശാനെ. അതിലൊരു സിനിമാക്കിയുള്ളേ, അത് പിന്നെ അവന്റെ അഭിനയം കണ്ട പിന്നെ അവന്റെ കർണക്കുട്ടിയല്ല. അവൻ കാശ് മുടക്കിയോണ്ട് അത് തുടങ്ങിയെന്ന് മാത്രം. പിന്നെ എന്ത് ചെയ്യും ആശാനെ? പുതിയൊരു ഷോർട്ട് ഫിലിം തുടങ്ങണം. ആ, അതിന് കാശ് മുടക്കാൻ ആള് വേണ്ട ആശാനെ. പിന്നെ കഥയും വേണ്ടേ? കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ആരഭിനയിക്കും? ഒന്ന് ചുമ്മാ ആശാൻ പറ. ഹീറോ ആരാകണം? ആശാൻ പറ. നായകൻ ഞാൻ തന്നെ. അത് കലക്കും. അത് കലക്കും. അപ്പൊ ഞാൻ തന്നെ ഡയറക്ടർ അല്ലേ? എന്തോ, ഞാൻ തന്നെ ഡയറക്ടർ. നീ അസോസിയേറ്റ് ചെയ്താ മതി. മതി, ആശാൻ എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ വന്നിട്ട് ആക്ഷൻ കെട്ട് പറഞ്ഞാ പോരെ. ഓക്കെ അല്ലേ? അല്ലടാ, ബാക്കി എല്ലാം റെഡി. അതെ, ഇനി കഥ എന്താണ് ആശാൻ? കഥ ഞാൻ പറയാം. നീ പറഞ്ഞ ഒഴിക്ക്. ആശക്കാതെ പറഞ്ഞു ആശാൻ. കഥയുടെ പേര് കലാകാരം. ഏകദേശം നമ്മളുടെയൊക്കെ കഥ തന്നെയാണ്. ഏകദേശം ഒന്നല്ല, നമ്മുടെ ജീവിതം തന്നെ. അത് തന്നെ കഥ. പിന്നെ മേമ്പൊടിക്ക് കൊച്ചു കൊച്ചു ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാവരും തന്നെ അഭിനയിക്കുന്നു. അത് മതി കേട്ടാ. അസ്തമയത്തിൽ തുടങ്ങുന്ന ഈ കൊച്ചു സിനിമ പറഞ്ഞു നിർത്തുന്നത് ഉദയത്തിലാണ്. വീട്ടിൽ പോണ്ടേ? എന്ത് തുടങ്ങാന്ന് ആശാനെ? എഴുന്നേക്ക് വീട്ടിൽ പോവാന്ന്. എന്താണ് ആക്ഷൻ പറയാനോ? ശരി ചേട്ടാ, ശരി. ഓ, താങ്ക് യു, താങ്ക് യു. സന്തോഷം ചേട്ടാ. ശരി. ഓ എടാ, ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചോടാ. എപ്പോഴേ വിളിച്ചു. ആരൊക്കെ വിളിച്ചത്? പാഷാണ ഷാജി, കലാഭവൻ റഹ്മാനിക്ക, അയ്യപ്പ ബൈജു, പിന്നെ നമ്മുടെ കെ ടി എസ് പടനേലി, അങ്ങനെ എല്ലാ താരങ്ങളും. പൊളിച്ചല്ല മച്ചു. പൊളിച്ചു എന്നാ? വേണ്ടി വന്നാൽ നമ്മുടെ ലാലേട്ടനെ വരെ കൊണ്ടുവരും കേട്ടാ.
ഹലോ ഹലോ സാർ, നമസ്കാരം. നമസ്കാരം രജിത്തെ, പറയൂ, എന്തായി കാര്യങ്ങളൊക്കെ? സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ് സാറേ, എല്ലാം റെഡിയാണ്. സാർ പറഞ്ഞനുസരിച്ച് ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരുടെയും ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരമാവധി നമുക്ക് 8-ാം തീയതി എന്തായാലും ഷൂട്ട് തുടങ്ങാൻ പറ്റും സാറേ. ശരി, ഒരു കാര്യം ചെയ്യ്. പറ സാർ. 10-ാം തീയതി നമുക്കൊന്ന് ഇരിക്കാം, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. സാറേ, സാർ അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ എല്ലാവരും വിളിച്ച് ഡേറ്റ് ബുക്ക് ചെയ്തതാണ്, 8-ാം തീയതി ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ സാറേ. അതിന് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കൂടി ഒന്ന് അറിയണ്ടേ? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റെഡിയാകൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സാറേ തിരക്കുണ്ട് അജിത്തെ, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ സാർ. സാറേ അജി, അജി എന്തു പറ്റടാ? സാറെന്നു പറഞ്ഞത് ഒന്ന് പറയണോ? സാറെന്നിട്ട് പറഞ്ഞത് എടാ, 10-ാം തീയതി നേരിട്ടിരുന്ന് സംസാരിക്കണം, എന്നിട്ട് ഷൂട്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പുള്ളി പറയണം. അപ്പൊ നീ എല്ലാരും വിളിച്ച് ബുക്ക് ചെയ്തതാ, ഡേറ്റ് മാറി പ്രശ്നമാവൂലേ? എടാ, ഞാനിനി എന്താ ചെയ്യണ്ടേ? ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാനിനി എന്ത് പറയൂടാ? എടാ അജി, ഞാൻ ഒരു കാര്യം പറയാം, അയ്യാളൊരു കോപ്പം ചെയ്യാൻ പോള. നമ്മൾ പറഞ്ഞ സ്വപ്നം കണ്ടത് ബാക്കി, അല്ലെങ്കിൽ നീ നോക്കിക്കോ. സാറാ സാറാന്ന് വിളിക്കണ എൻ്റെ ഈ നാക്കൊണ്ട് അയാൾ അക്ഷരം മാറ്റി വിളിക്കേണ്ടി വരുന്നോ തോന്നണേ? ഇന്നത്തെ ഉറക്കവും പോയി, മനസ്സമാധാനവും പോയി, എങ്ങനെയെങ്കിലും നേരം വിളിച്ച് കിട്ടണം. നമുക്ക് നാളെ പോയി സാറിനെ കാണണം കേട്ടോ. രാവിലെ തന്നെ പോ. സാർ എന്നിട്ട് പറയണെന്നറിയില്ല, ഇത് നടന്നില്ലെങ്കിൽ അയാളോട് ഒന്ന് എനിക്ക് സംസാരിക്കണം. അതൊന്ന് വിളിച്ചോ. വിളി വിളി. ഹലോ. ഹലോ സാറേ, ഞങ്ങൾ സാറിൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട് സാറേ, ഒന്ന് കാണാമായിരുന്നു സാറേ. ശരി, മുകളിലേക്ക് കയറിയിരിക്കുക, ഞാൻ വരാം. ഓക്കെ സാറേ, ഞങ്ങളിതേ ഇപ്പോൾ വരാം. എന്തു പറഞ്ഞു? സാറ് മുകളിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇതൊരുമാതിരി അന്നത്തെ പോലെ പോസ്റ്റ് ആവാനാ, അല്ലെങ്കിൽ നീ കണ്ട. നീ വാ. സമയം കളയാനായിട്ട് കൊറേ കേട്ടില്ലേ? ഞാൻ എന്നിട്ട് ചെയ്യണ്ടതിന്? ഈ ടെമ്പലടുത്ത് കുത്തിട്ട ചെയ്യല. ഒന്ന് ചുമ്മാ ഇല്ല. അല്ല പിന്നെ മനുഷ്യൻ കിടന്നുറങ്ങിട്ട് എത്ര ദിവസമായെന്നറിയോ? ഒന്ന് വെറുതെ ഇരിക്കാവോ, നീ വന്നേ. നമ്മൾ ഇവിടെ എത്തിട്ട് അയാൾ കിടന്ന് പറഞ്ഞായിരിക്കും. ഞാൻ പോയി വിളിച്ചോണ്ടോ എന്നാല. ഗുഡ് മോർണിംഗ് സാർ. സാറ് പെട്ടെന്ന് വന്നല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഇരിക്കു വെച്ചിട്ട്. പറയൂ അജിത്ത്, എന്തായി കാര്യങ്ങൾ, എവിടെ വരെയായി? സാറേ, സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ബുക്ക് ചെയ്തത്. അവസാനം സാറിങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് സാറേ. ഞാൻ ഡേറ്റ് പറഞ്ഞില്ലല്ലോ അജിത്തെ. ഞാൻ പറഞ്ഞോ? നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആണെന്ന് ഞാൻ അറിയണ്ടേ? സാറിനെ വിശ്വസിച്ചാണ് അജിത്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരിക്കുന്നത്. അജിത്തിനെ വിശ്വസിക്കണം സാർ. സാറാണ് എനിക്ക് വാക്കുന്നത്, നമുക്ക് ചെയ്യാം. വലിയ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത ഒരു കഥയാണ് എൻ്റെ. ആ കഥയാണ് ഞാനിപ്പോൾ സാറിന് വേണ്ടിയിട്ട് ചുരുക്കി എഴുതിയത്. എന്നെ സഹായിക്കുന്ന, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കലാകാരന്മാർ എൻ്റെ ഒപ്പമുണ്ട്. ഈ ഫീൽഡിൽ എൻ്റെ കാൽവെപ്പ് ശ്രദ്ധിക്കുന്ന, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാനെന്തെങ്കിലും ആയിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് സാർ.
ഇപ്പൊ ഈ സിനിമ കാണുന്നില്ലെങ്കിൽ ഇനി സിനിമയിലൊക്കെ എന്റെ ഒരു കാലുവെപ്പ് ഉടനെ ഉണ്ടാവില്ല സാർ. സാർ ഈ കഥ വായിച്ച ഇതൊരു കഥയല്ല സാർ, എന്റെ ജീവിതമോ സാർ. മൊബൈലിലെ മെസ്സേജ് എടുത്തു നോക്ക്. ഇത് കലാകാരനുള്ള അഡ്വാൻസ് ആണ്. ആശാന ചുറ്റന്മാർ നേരത്തെ തന്നെ തുടങ്ങിയല്ലേ? നല്ല സമയത്താണ് തന്റെ വരവ്. നല്ല തെങ്ങുകള എങ്ങനെയുണ്ട്? നല്ല സ്വയം പ്രസാദം. എന്താ ശിഷ്യന്മാരൊക്കെ ഫിറ്റായ ആകെ മൊത്തം ആയടാ. എടാ ആയാന്ന് ആയ ആകെ മൊത്തം ആയ ആയ അതാണ്. ആകെ മൊത്തം മൊത്തമായി ആയി 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 ആകെ മൊത്തം മൊത്തമായി ആയി 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 റം പം പോ റം പം 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 പോ പം പം റം പം പോ റം പം 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 പോ പം പം നമ്മളൊന്നായി ചേർന്നു പാട് താളമിട്ട് പാട്ടുപാടടാ മേളമിട്ട് ആട്ടമാടട താളമിട്ട് പാട്ടുപാടട മേളമിട്ട് ആട്ടമാടട റം പം പോ റം പം 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 പോ പം പം റം പം പോ റം പം 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 പോ പം പം ആകെ മൊത്തം മൊത്തമായി ആയി 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 ആകെ മൊത്തം മൊത്തമായി ആയി 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 ആ ചേർന്നു പാട്
താളമിട്ടു പാട്ടു പാടട, ഏ മേളം കൊട്ടി ആട്ടമാടട, താളമിട്ടു പാട്ടു പാടട, മേളം കൊട്ടി ആട്ടമാടട, റം പം പോ റം പം പവം പവം പം പോ പം പം റം പം പോ റം പം പവം പവം പം പോ പം പം ആകെ മൊത്തം മൊത്തമായി ആയി 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 ആകെ മൊത്തം മൊത്തമായി ആയി 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 ആ മൊത്തമായി എല്ലാരും എവിടെയാടാ? എല്ലാരും പോയ ആസാലെ. ആസാ നല്ല ഉറക്കൊരു നല്ല ആസാലെ. ജിജോ പോയാടാ? അവരാടാ ആദ്യം പോയി. സ്മോളൊന്നും ബാക്കിയില്ലടാ. എവിടത്ത് എല്ലാം അടിച്ച് തീർത്തില്ലേ? എല്ലാം കുളം ആയില്ല. വൈകുന്നേരം ഒരു പ്രൊഡ്യൂസർ മീറ്റിംഗ് പറഞ്ഞിരുന്നതാ. അടിച്ചും പോയി, മീറ്റിങ്ങിനും പോകാനും പറ്റിയില്ല. നീ എന്താടാ വലിക്കണത്? മരുന്നാണാ? എഴുന്നേറ്റപ്പം നല്ല സിക്ക്. സുമേഷ് പോടേന്ന് ബാബൻ്റെ എന്നിച്ച് മരുന്ന് ഞാൻ വാങ്ങി. വേണോ? നീ രണ്ട് പോയെങ്ക. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണം. എല്ലാം ശരിയായി. നല്ല സമാധാനം. ആസാല ആസാലക്ക് ഒറ്റക്ക് പോകല്ലേ? ആസാല വീട്ടിലെത്തൂല്ല. ആസാനെ ആസാല ഞാൻ വരാം. ആസാല ഞാൻ കൊണ്ടാക്കാം. ആസാല ഞാൻ കൊണ്ടാക്കാം. അല്ല, ഇത് അരുത് അച്ഛന്റെ പാറു കുട്ടിയായിരുന്നു. അച്ഛനെന്നും കുടിച്ചിട്ടുണ്ടല്ലേ? പാറു അച്ഛന്റെ പാറു മോളെ. വരവ് അല്ലേ? ആ ഇന്ന് നല്ല ലെവലിലാണല്ലോ. ഈശ്വര, എന്റെ ഒരു വിധി ഇങ്ങനെ ആയല്ലോ. കലാകാരനാണ് പോലും കലാകാരൻ. ഇയാള് കലാകാരനല്ലോ, കലാകാരനാണ്. എന്നെ എന്റെ മോളെ കൊലപ്പ് കൊടുക്കാനായിട്ടുള്ള കൊലാകാരൻ. ഉണ്ടായിരുന്ന സ്വർണ്ണം നാടകത്തിന് വേണ്ടി നശിപ്പിച്ചു. 5 പൈസയുടെ വരുമാനവും ഇല്ല. എന്റെ അച്ഛൻ സഹായിക്കുന്നത് കൊണ്ട് വീടിന്റെ വാടകയും ചിലവും കഴിഞ്ഞു പോന്നു. ഇപ്പോഴാണെങ്കിൽ സിനിമ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്ക. വെളിവുമില്ല, വെള്ളിയാഴ്ചയുമില്ല. അച്ഛന്റെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. എന്റെ ദേവി, വാടി ഇങ്ങോട്ട്. എന്നാടി ചോറ് കഴിക്കേ? മര്യാദക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചോണം. കൈ കഴിക്ക. നീ വേഗം പോയി കൈകടി. എനിക്ക് പണിയാവോ? ഈശ്വരാ, നീ തന്നെ തുണ കാത്തു. കേൾക്കുന്നേ, ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ ലച്ചു. ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ. ഒരു
അച്ഛന്റെ പാറുമോള് രാവിലെ തന്നെ പടം വരക്കുവാണോ? പാറുമോളും അച്ഛനോട് പിണക്കുവാണോടാ? അതെ. നീയും കൂടെ പിണങ്ങിയാ അച്ഛനാകെ തോറ്റു പോകും മോളെ. പിന്നല്ലാതെ അച്ഛനെന്താ എന്നും ഇങ്ങനെ കള്ളുകുടിച്ച് വരുന്നത്? അച്ഛനെ എന്നും രാവിലെ ഭൂമിനി കുടിക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ട് പോകും. എന്നിട്ട് രാത്രി വരുമ്പോഴോ കള്ളും കുടിച്ച് ഒന്നും ഓർമ്മയില്ലാതെ വരും. പാറുവിന് ചോക്ലേറ്റ് വാങ്ങി വരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി കൊണ്ടുവന്നോ? സാരില്ല, ചോക്ലേറ്റ് വാങ്ങി വരാത്തതിൽ അച്ഛൻ വിഷമിക്കണ്ട, പാറുവിന് സങ്കടവും ഇല്ല. പക്ഷെ അച്ഛൻ ഇന്ന് രാത്രി കള്ളു കുടിച്ചു വന്ന നാളെ രാവിലെ അച്ഛൻ ഉണഞ്ഞപ്പോ പാറുവിനെ കാണൂല. അമ്മ പറഞ്ഞു അച്ഛൻ ഇന്നും കള്ളു കുടിച്ചു വന്ന അമ്മ എന്നെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകൂന്ന്, പിന്നെ ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറഞ്ഞേ. അച്ഛൻ ഇനി കള്ളു കുടിക്കണ്ട, അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ കള്ളു കുടിക്കണേ? അച്ഛന്റെ പാറുവിനെ വേണ്ടേ? ശരിക്കും അമ്മ എന്നെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകും, എന്തിനാ അച്ഛൻ ഇങ്ങനെ കള്ളു കുടിക്കണേ? അച്ഛന് പാറുവിനെ വേണ്ടേ? ഇല്ല മോളെ, എനിക്ക് അച്ഛൻ കള്ള് കുടിക്കില്ലടാ, സത്യം സത്യം. പാറു, നിന്നെ വിളിച്ചത് കേട്ടില്ലേടി? ദേ അമ്മ വിളിക്കണു. ബിജു എവിടെ പോണു? എന്താ ആശാന് രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ്? ആശാൻ ഇത് എന്ത് പറ്റി? ഉച്ചക്ക് പ്രൊഡ്യൂസർ മീറ്റ് പറഞ്ഞിരിക്കണേ, മറക്കണ്ട, പോവണ്ടേ? ആശാനെ, ആശാനെ, thank you.
എന്തിനാ അച്ഛൻ ഇങ്ങനെ കണ്ണു കുടിക്കണേ? അച്ഛന്റെ ബാലോന വേണ്ടേ? ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ കഞ്ചാവോ മദ്യമോ ഒന്നും വേണ്ട. അല്ല, ഇനി ഇതൊക്കെ തുടർന്നും വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇവിടം വിട്ടു പോകാം. എടാ പൊന്നപ്പ, നമുക്കും ജീവിക്കണ്ടടാ, പിന്നെ നമുക്ക് സിനിമ ചെയ്യണ്ടടാ. വേണോ സ്വാമി, എത്രയോ കുട്ടികൾ വരെ ഇപ്പൊ സിനിമ ചെയ്യുന്നു. നമ്മുടെ കുറെ നല്ല കാലം പോയി. ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് നന്നായി ജീവിക്കണം. നമുക്ക് സിനിമ ചെയ്യണം. വേണ്ടടാ. ഓക്കെ ഓക്കെ. എന്നാൽ നമ്മൾ ഇന്നു മുതൽ പുതിയ രീതിയിൽ ഉണർവോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഈ മദ്യവും പുകയും ഒന്നും വേണ്ട. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. സജി ആശാനെ, നമ്മുടെ പ്രൊഡ്യൂസർ മീറ്റിംഗിന് 12 മണിക്കല്ലേ? അതെ ആശാനെ. അയ്യോ, സമയം 11 കഴിഞ്ഞ ആശാനെ. എന്നാ വാ, ഇപ്പൊ തന്നെ പോയേക്കാം. അപ്പൊ എന്താ നിങ്ങളുടെ ഒക്കെ പരിപാടി? ഇവിടേക്ക് തന്നെ കാണൂലേ? പൊന്നപ്പാ. ഇല്ല ആശാനെ, എല്ലാം നിർത്തുന്ന ആലോചിച്ചപ്പോൾ ടെൻഷൻ കൊണ്ടേ അറിയാതെ കത്തിച്ച ആശാനെ നിർത്തി. ഇതോടെ നിർത്തി, ശരിക്കും ഇതോടെ നിർത്തി. ആശ പോയിട്ട് വാ. ആസാം പോയിട്ട് തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ആസാനെ, ഞങ്ങൾക്ക് ഇവിടെ ഇത്ര പണിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചൊതുക്കി മെനയാക്കി. പണ്ട് ആശാന്റെ അപ്പച്ചൻ നടത്തി വെച്ചിരുന്ന നാടകക്കളതി പോലെ ആക്കി വെച്ചിരിക്കുന്നു. എവിടെ വരെ ആയി സാർ? നമ്മുടെ ക്ലൈമാക്സ് ആയി. എന്നാ പിന്നെ ബാക്കി കാണാം. ഓക്കെ സാർ. അനീഷ് ഒന്ന് പ്ലേ ചെയ്ത്. ശരിയാണ് കേട്ടാടും കളഞ്ഞു വിളിച്ച്. എന്റെ അഭിനയത്തിന് അവാർഡ് കിട്ടാനുള്ള പോലെ ചാൻസ് ഉണ്ടായി. അവാർഡല്ല, പേവാടാണ് കിട്ടാൻ പോണത്. പേവാട് അല്ലേ സുമേഷ്? ഒരു വീട് തന്നെടാ. നിങ്ങൾ എല്ലാവരും കൊള്ളാം, എല്ലാവരും നന്നായിട്ടുണ്ട്. ആശാനെ ആശാനെ, സത്യം പറയാല്ല, ആശാന്റെ ഭാര്യ മകളുണ്ടല്ല, സൂപ്പർ സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. അതുപോലൊരു ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആശാൻ എപ്പോഴും നന്നായിരുന്നു. ആശാൻ കല്യാണം കഴിക്കാൻ. ആശാനെ കല്യാണം അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇപ്പോഴത്തെ കാര്യം നോക്കൂ. നീ രണ്ട് കുപ്പി വാങ്ങിയിട്ട് വാ. ആശാനെ, ഈ ഷോർട്ട് ഫിലിമിൽ മാത്രമുള്ള നന്മയൊക്കെ ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടാ. എന്താണ് പറയാ, അവരൊരു കോപ്പ് പറയാൻ വന്നേക്കണം. ഇതൊരെണ്ണത്തിന് തന്നെ തേകയില്ല ആശാനെ.
അല്ല നിന്നടാ, ഞാനും വരാം. എടുത്തോണ്ട് അന്തരം ഒന്ന് കാണാം. അവനെയും കണ്ട് വർക്ക് ആസാനെ ഒന്ന് വരണ്ടാ. വേമ്പാ ഇതാ വരുന്നടാ. സാധനം കൊണ്ടുവന്നവർ മൂന്നെണ്ണം മാറ്റി വെച്ചേക്കണം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. പോണേനും പഠിക്കാൻ എന്തേലും വേറെ കാശില്ല. കേട്ടല്ലേ, ഇതും ഒരു കലാകാരൻ. ഇങ്ങനെ എത്രയോ കലാകാരന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ പോയി തങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു. ഒന്ന് ചിന്തിക്കൂ, കലയ്ക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമാണ്. അയിത്തേ, എന്തായാലും ഇതൊരു വെറൈറ്റി ട്രീറ്റ് തന്നെയാണ്. ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അജിത്തിന് തന്നെയാണ്. താങ്ക് യു. ക്രെഡിറ്റ് എനിക്കുള്ളതല്ല, ഞങ്ങൾക്കൊപ്പം നിന്ന ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധനമുള്ളതാ. ക്രെഡിറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിന്റെ ശരിയായ അഭിപ്രായം ജനങ്ങൾ പറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.